ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു ആൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ എന്നോട് ആളുടെ കുറച്ച് മറ്റു കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടുകളും എന്താണ് പഠിച്ചതെന്നും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച് എന്ത് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നഴ്സിംഗ് പഠിക്കണം എനിക്ക് ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കണം അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റു ചില ഡീറ്റെയിൽസൊക്കെ ഞാനൊന്ന് ഇവാലുവേറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് വേറൊരു മാസ്റ്റർ സ്റ്റഡിക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അയ്യോ മാസ്റ്റർ സ്റ്റഡിക്ക് പോകണമെങ്കിൽ പക്ഷേ ജർമ്മനി പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയാണ് യു കെക്ക് പോകണ്ടേ എന്ന് ഈ ഒരു ചോദ്യം അതായത് എന്നെ വിളിച്ച് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംശയം ചോദിച്ച ഈ പെൺകുട്ടിയുടെ അതേ അവസ്ഥയിൽ എനിക്ക് ഉറപ്പാണ് ഒത്തിരി ഉണ്ടാകും അപ്പം അവരുടെ എല്ലാവരുടെയും സംശയം പരിഹരിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് മാസ്റ്റർ സ്റ്റഡീസ് ഇൻ ജർമ്മനി അതിൻ്റെ ആകർഷകമായ അവസരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഈ ടോപ്പിക്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് കൂടാതെ തന്നെ കൂടുതൽ പേരുമായിട്ട് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോ നമ്മൾ ബാച്ചലർ സ്റ്റഡി നടത്തുന്നവർ അല്ലെങ്കിൽ മാസ്റ്റർ സ്റ്റഡി നടത്തുന്നവർ ബാച്ചലേഴ്സ് ജസ്റ്റ് കഴിഞ്ഞവർ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ളവർ അവരുടെ പേരൻസിനൊക്കെ ഇത് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും ഒരു റൈറ്റ് ഡിസിഷൻ എടുത്തോളും അവർക്ക് കുറേ കൂടി നല്ല ഇൻഫർമേഷൻസ് കിട്ടും അപ്പം ആ ഇൻഫർമേഷൻ ബേസിൽ നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് കൂടുതൽ പേരുമായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളിതിൻ്റെ ബട്ടൺ പ്രസ് ചെയ്താൽ ഇനിയുള്ള എൻ്റെ വീഡിയോസിൻ്റെ അലേർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് ഇടകട്ടെ മാസ്റ്റർ സ്റ്റഡീസ് ഇൻ ജർമ്മനി അതിൻ്റെ അവസരങ്ങൾ എന്തൊക്കെയാണ് ആകർഷകമായ അവസരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പോവുക അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജർമ്മനിയിൽ മാസ്റ്റർ സ്റ്റഡിക്ക് പോകണമെങ്കിൽ ജർമ്മൻ ഭാഷയിൽ പഠിക്കണ്ടേ എന്നുള്ളത് എല്ലാവർക്കും കിട്ടി മനസ്സിൽ കിട്ടിയിരിക്കുന്ന ആശയം എന്ന് വെച്ചാൽ ജർമ്മൻ പഠിക്കണം എന്നെല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ ജർമ്മൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷയിൽ പഠിക്കണമെന്നല്ല ജർമ്മൻ നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടോ ഒരു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ജോലിക്ക് അന്വേഷിക്കുക നോക്കുമ്പോൾ നമ്മൾ ജർമ്മൻ അറിഞ്ഞിരിക്കണം അതിന് ജർമ്മൻ ഭാഷയിൽ പഠിക്കാനുള്ള അത്രയ്ക്ക് ലെവൽ ഓഫ് ജർമ്മൻ നമുക്ക് ആവശ്യമില്ല നമുക്കൊരു ഫങ്ഷണൽ നോളജിൻ്റെ ലെവലിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് ആദ്യത്തെ സംശയം പരിഹരിക്കാനായിട്ട് ഉദ്ദേശിക്കുക ജർമ്മൻ ഭാഷയിൽ പഠിക്കണമെന്നൊരു നിർബന്ധമില്ല ഇംഗ്ലീഷ് ഭാഷയിൽ നിരവധി മാസ്റ്റർ കോഴ്സുകൾ നമുക്ക് ജർമ്മനിയിലുണ്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന മാസ്റ്റർ കോഴ്സ് ആണെങ്കിലും വളരെ കുറച്ച് ഇംഗ്ലീഷിലുള്ളൂ എന്നാണ് അല്ല നിരവധി കോഴ്സുകൾ ഈ മാസ്റ്റർ പ്രോഗ്രാംസിൻ്റെ ഇത് നമുക്ക് ജർമ്മനിയിലുണ്ട് നമുക്കത് വിത്ത്ഔട്ട് ഐ എൽസ് നമുക്ക് ചിലടത്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും ചിലടത്ത് നമ്മൾ ഐ എൽസ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഠിച്ച സ്ഥലത്ത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ മറ്റു ചിലടത്ത് അതുണ്ടെങ്കിൽ അവർ സംബന്ധിക്കത്തില്ല നമ്മൾ ഐ എൽ ടി എസ് എടുക്കണം അല്ലെങ്കിൽ ടോപ്പിലെടുക്കണം എന്നിട്ട് അതിൻ്റെ ഗ്രേഡ് കാണിച്ചു കഴിഞ്ഞാൽ പറ്റത്തുള്ളൂ അത് ചുരുക്കി പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഏതെങ്കിലും ടെസ് ടെസ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ കടന്നു വന്ന ആളായിരിക്കണം ഇതിനപേക്ഷിക്കുന്നതെന്ന് എന്നുള്ള ചില നിർബന്ധങ്ങൾ ചില യൂണിവേഴ്സിറ്റീസിനുണ്ടാകും പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് പഠിക്കാം ജർമ്മൻ ഭാഷയിൽ മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ അവസരമുണ്ട് പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ പഠിക്കാൻ ഒത്തിരി അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നമ്മുടെ ഡിഗ്രി മൂന്ന് വർഷമല്ലേ അവിടെയൊക്കെ നാല് വർഷത്തെ ഡിഗ്രി വേണ്ടേ എന്നാണ് ചോദിക്കുക ഇല്ല നമുക്കിവിടെ മൂന്ന് വർഷത്തെ ഡിഗ്രി പാസ്സായാൽക്ക് അവിടെ പോയി മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും നാല് വർഷത്തെ ഡിഗ്രി പാസ്സായൽക്കും പോകാം ഇപ്പോൾ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എഞ്ചിനീയറിംഗ് ആണ് ഫോർ ഇയേഴ്സ് ആണ് മെഡിസിൻ ഒക്കെ ആണെങ്കിൽ ഫോർ ഇയേഴ്സ് കൂടുതൽ വരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ലൈനിലുള്ള പല സ്റ്റഡീസും ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ ഫോർ ഇയേഴ്സിന് കൂടുതൽ വരുന്നുണ്ടാകും പിന്നെ മറ്റ് സ്റ്റഡീസ് ഇൻ ജനറൽ നമുക്ക് വരിക ത്രീ ഇയേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചിലയിടത്ത് ഫോർ ഇയേഴ്സ് ഉണ്ട് അപ്പോൾ ജനറലി മൂന്ന് ഇയേഴ്സിൻ്റെ സ്റ്റഡീസ് ആയിരിക്കും നമ്മളൊരു ബാച്ചിലേഴ്സിന് നമ്മൾ നടത്തി അപ്പോൾ അത് വെച്ച് എനിക്ക് ജർമ്മനിയിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് നമുക്ക് പോകാൻ പറ്റും ഫോർ ഇയേഴ്സിൻ്റെ പഠിച്ചയാൾക്കും പോകാം ത്രീ ഇയേഴ്സിൻ്റെ ഡിഗ്രി ചെയ്തയാൾക്കും പോകാം നമ്മുടെ ഗ്രേഡ് എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്കത് കിട്ടുക പിന്നെ ചില സ്പെസിഫിക് പ്രോഗ്രാമിന് ത്രീ ഇയേഴ്സിൻ്റെ ഡിഗ്രി പറ്റത്തില്ല കാരണം അവർ ആ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട് ത്രീ ഇയേഴ്സിൻ്റെ കോഴ്സ് പറ്റത്തില്ല ഫോർ ഇയേഴ്സിൻ്റെ കോഴ്സിന് പോകേണ്ടി വരും പക്ഷെ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ത്രീ ഇയേഴ്സ് കോഴ്സുകാർക്കും പോകാം ഫോർ ഇയേഴ്സ് കോഴ്സുകാർക്കും പോകാം മാത്രമല്ല ഈ മാസ്റ്റർ പ്രോഗ്രാംസ് പല ഡ്യൂറേഷനിലുള്ളതുണ്ട് വൺ ഇയറിൻ്റെ മാസ്റ്റേഴ്സ് ഉണ്ട് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിൻ്റെ ഇതുണ്ട് ടു ഇയേഴ്സിൻ്റെ ഇതുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ചിട്ട് അത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ വെച്ചിട്ട് നമുക്ക് വൺ ഇയറോ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സോ അല്ലെങ്കിൽ ടൂ ഇയർസിൻ്റെ മാസ്റ്റർ സ്റ്റഡീസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ സബ്ജെക്ട്സും നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള അവസരമുണ്ട് നമുക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ ആണെങ്കിൽ എല്ലാ സ്ട്രീംസിലും നമുക്ക് ചെയ്യാനായിട്ട് അവസരമുണ്ട് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യാൻ അവസരമുണ്ട് ബയോമെഡിക്കൽ ചെയ്യാനുണ്ട് എൻവയോൺമെൻറ്റൽ എൻജിനീയറിംഗ് ഉണ്ട് എൻവയൺമെൻറ്റൽ സയൻസ് ഉണ്ട് ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് ഉണ്ട് സോഷ്യൽ സയൻസസ് ഉണ്ട് മാനേജ്മെൻറ്റ് തന്നെ പല തരത്തിലുണ്ട് നമുക്ക് സപ്ലൈ ചെയിൻ ഉണ്ടാകും നമുക്ക് ഇത് കൂടാതെ ടെക്നിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ടാകും റിന്യൂബിൾ എനർജി മാനേജ്മെൻറ്റ് ഉണ്ടാകും അങ്ങനെ പല ലൈനിലുള്ളതുണ്ടാകും പിന്നെ നമ്മൾ കേട്ട് പരിചിതമല്ലാത്ത പല കോഴ്സുകളെ കുറിച്ച് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കൂടാതെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പലവിധ കോഴ്സുകളുണ്ട് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒത്തിരി ഓപ്ഷൻസ് ആകർഷകമായ ഓപ്ഷൻസ് ജർമ്മനി നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചും നമ്മുടെ ഇൻട്രസ്റ്റ് വെച്ചും അത് കണ്ടെത്തി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പലവിധ കോഴ്സുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാന കാര്യം ജർമ്മനിയിൽ മാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാൻ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റുഡൻസിന് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ആ ക്രമീകരണത്തിലാണ് അവിടെ നടക്കുക അപ്പോൾ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് അവൻ്റെ റെസിഡൻസ് ആകട്ടെ മറ്റെന്ത് കാര്യമാകട്ടെ അതിനൊരു ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഒരു ഒരു അഷറൻസ് നമുക്ക് നോർമലി ഉണ്ടാകും പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് എളുപ്പമുണ്ട് നമുക്കൊരു പഠനം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ജോലി കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ് കാരണം ജർമ്മനി വലിയൊരു സ്ട്രോങ് ഇക്കോണമിയാണ് നന്നായിട്ട് പോകുന്ന വർഷങ്ങളായിട്ട് നന്നായിട്ട് പോകുന്ന പോകുന്നൊരു ഇക്കോണമിയാണ് അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട് മുമ്പ് പോയിട്ടുള്ള കുട്ടികൾ പറഞ്ഞും എനിക്കറിയാം ഒത്തിരി ഓപ്ഷൻസ് ഇങ്ങനെയുള്ള സ്ഥലത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല നല്ല കാര്യമാണ് ആകെ ഒരു ഒരു ക്യാച്ച് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ടത് ജർമ്മൻ അറിഞ്ഞിരിക്കണം ജർമ്മൻ അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് ബി ടു വരെ പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല നമ്മൾ എ വൺ എ ടു എടുത്തു പോകാം അല്ലെങ്കിൽ ബി വൺ എടുത്തു പോകാം അപ്പം അങ്ങനെ ഒരു ലാംഗ്വേജിൻ്റെ ലെവൽ നമുക്ക് എടുത്തിട്ട് അത് നമ്മുടെ ഒരു ഒരു ഫംഗ്ഷണൽ നോളജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് പഠനം കഴിഞ്ഞിട്ട് ജോബിന് ഓപ്ഷനുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് ഉണ്ട് ഇനി ഇത് കൂടാതെ പഠനം കഴിഞ്ഞാൽ മാസ്റ്റർ സ്റ്റഡി പഠനം കഴിഞ്ഞാൽ ഒന്നര വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും എന്ന് വെച്ചാൽ ഫുൾ ടൈം നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു റൈറ്റ് അതിലുണ്ട് അതുകൂടാതെ ആ സമയത്ത് എപ്പോഴെങ്കിലും നമുക്കൊരു വർക്ക് ജോബ് കിട്ടിയാൽ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നു ബ്ലൂ കാർഡ് പി ആറ് പിന്നെ നമുക്ക് വേണി സിറ്റിസൺഷിപ്പ് അപ്പോൾ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കാനുള്ളവർ ചിലർ ചിന്തിക്കും ഇവിടെ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് പോകാം ഇല്ല ഇവിടെ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ പോയി ഒരു മാസ്റ്റേഴ്സ് എടുക്കേണ്ട രീതിയാണ് നമുക്ക് എപ്പോഴും അവലപ്പിക്കേണ്ടി വരിക അപ്പോൾ അതുകൊണ്ട് മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരായാലും ഒക്കെ മാസ്റ്റർ ഓപ്ഷൻസ് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കുക കാരണം നമുക്ക് ഗ്രേഡ് ഉള്ള ആളാണെങ്കിൽ ഒരു ട്യൂഷൻ ഫീസും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഒരു ട്യൂഷൻ ഫീസും ഇല്ല ഫുൾ സ്കോളർഷിപ്പിൽ പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തണം നമുക്ക് ഗ്രേഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം ആ സ്കോളർഷിപ്പ് ഫുള്ളായിട്ട് നമ്മൾ എടുത്തിരിക്കണം അതുപോലെ തന്നെ നമുക്ക് പഠനത്തിൻ്റെ തന്നെ മറ്റു ഏരിയയിലാണെങ്കിൽ നമുക്ക് ഈ ഫീസൊന്നും എന്ന് പറയുമ്പോൾ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷനുണ്ട് അതൊരു നൂറ് യൂറോ നൂറ്റമ്പത് യൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെയാണ് സാധാരണ ഉണ്ടാവുക അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു കൺട്രിയിലും നമ്മൾ കാണാത്ത വലിയൊരു ബെനിഫിറ്റ് പോകുന്ന സ്റ്റുഡൻസിനുണ്ട് അവർക്ക് ഏകദേശം ഒരു വലിയ സ്ക്വയർ കിലോമീറ്ററിൽ ഈ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ ഒരു സെമസ്റ്റർ അത് ഓരോ സെമസ്റ്ററും അതുപോലെ തന്നെ വെറുതെ ഫ്രീ ആയിട്ട് അവർക്ക് എല്ലാ ട്രാൻസ്പോർട്ടിലും അവർക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അതൊരു വലിയ അഡ്വാൻറ്റേജ് ജർമ്മനി ഓഫർ ചെയ്യുന്നത് കാരണം പലപ്പോഴും സ്റ്റുഡൻസ് ഒരു സ്ഥലത്ത് ഇന്നാൽ പിന്നെ യാത്രയില്ല കാരണം കയ്യിൽ നിന്ന് പൈസ വീണ്ടും വീണ്ടും മുടക്കണമല്ലോ എന്ന് വിചാരിച്ച് പലപ്പോഴും യാത്രയില്ല ജർമ്മനി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊരു അവസരം തരികയാണ് അപ്പോൾ ആ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിസ്സാര യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറി ആക്സസ് കിട്ടുന്നു നമുക്ക് അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ഫ്രീ ആയിട്ടുള്ള അവസരം കിട്ടുന്നു അപ്പോൾ നമുക്ക് എക്സ്പോഷർ കൂടും പോകുന്ന ഒരു സ്റ്റുഡൻസിന് എക്സ്പോഷർ കൂടുതൽ കിട്ടത്തക്ക രീതിയിൽ അവർ അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ കോഴ്സുകളും വളരെ പ്രാക്ടിക്കൽ ആണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും വളരെ പ്രാക്ടിക്കൽ ആണ് അപ്പോൾ ഇതൊക്കെ നൽകുന്നത് വളരെ വലിയൊരു അട്രാക്ഷനാണ് മാസ്റ്റർ സ്റ്റഡീസിന് ജർമ്മനിയിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒത്തിരി പേരുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ എൻ്റെ വീഡിയോയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ അലേർട്ട് കിട്ടുന്നതായിരിക്കും എന്തായാലും എൻ്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ